ഇവിടെ ശ്രീ യുവരാജ് ഗോകുൽ, ഇപ്പോൾ കേരളത്തിൽ താങ്കൾ പറയുന്നത് പോലെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇപ്പോൾ ആർ എസ് എസുമായി ചേരുക ചേരാതിരിക്കുക തുടങ്ങിയവ ഒരു വളരെ എന്താ പറയുക ഹോട്ട് പൊളിറ്റിക്കൽ ഇഷ്യൂ ആണ്, അതൊക്കെ സമ്മതിക്കുന്നു. പക്ഷേ രാഷ്ട്രീയത്തിൽ എപ്പോഴും ഒന്നും ഒന്നും രണ്ടല്ലല്ലോ. കെ സുധാകരൻ ഇപ്പോൾ ഇവരൊക്കെ പറയുന്നത് പോലെ ആയിരം കാര്യം പറയുമ്പോൾ രണ്ടെണ്ണം തെറ്റിപ്പോകുന്നതോ അദ്ദേഹം പഴയ കാര്യങ്ങൾ അറിയാതെ ഓർമ്മപ്പെട്ട് അങ്ങനെ സംസാരിച്ചു പോകുന്നതോ ഒക്കെയാണോ? കെ സുധാകരൻ വളരെ എന്താ പറയുക കണ്ണൂരിലെ രാഷ്ട്രീയമൊക്കെ നന്നായി പരിചയിച്ച നല്ല സൂക്ഷ്മ ബുദ്ധിയുള്ള രാഷ്ട്രീയ നേതാവല്ലേ? അദ്ദേഹത്തിന് ഒരു ടാർഗറ്റ് ഉണ്ടാവുമല്ലോ. നേരത്തെ ഈ ചർച്ചയിൽ തന്നെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ രാഷ്ട്രീയം ഭരണവിരുദ്ധമായി മാറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ഒരു ഒരു വലിയ ഗുണഭോക്താവാകാൻ കോൺഗ്രസ് യു ഡി എഫ് മുന്നണിക്ക് താല്പര്യമുണ്ട്. ഇപ്പോൾ ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നവരോ ആർ എസ് എസിൻ്റെ കൂടെ നിൽക്കുന്നവരോ ആയ ആളുകളും ഞങ്ങൾക്ക് വോട്ട് ചെയ്യണമെന്ന താല്പര്യം അവർക്കുണ്ടാവും. അപ്പോൾ സുധാകരൻ ഒരു കേരളത്തിലെ ഹിന്ദു ഹൃദയ സാമ്രാട്ടായി നിൽക്കുമ്പോൾ ബി ജെ പിക്ക് പ്രസക്തി ഇല്ലാതാവില്ലേ? അഭിലാഷേ, ഞാൻ അതിനു മുമ്പ് ഒരു കാര്യത്തിലേക്ക് വന്നോട്ടെ. അഭിലാഷേ, ഞാൻ എന്ത് പറഞ്ഞാലും ഉടനെ അത് വാട്സാപ്പ് ഫോർവേഡ് ആണെന്ന് പറയുകയും താങ്കൾ എൻ്റെ വാട്സാപ്പ് കണ്ടോ ഇല്ലയെന്ന് എനിക്കറിയില്ല, താങ്കൾ അത് പറയുകയും ഇവിടെ വന്നിരുന്ന പലരും വാട്സാപ്പിലുള്ള ഹിസ്റ്ററികൾ ഇങ്ങനെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പോൾ ചോദിക്കും ഞാൻ കണ്ടോ, ഞാനും കണ്ടില്ല. പക്ഷേ വസ്തുതാപരമായ പല കാര്യങ്ങളും ഇവർ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്ക് മനസ്സിലാവാത്ത കാര്യം, 1942 ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് നടക്കുന്ന സമയത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാട് എന്തായിരുന്നു? അവരാർക്കൊപ്പമായിരുന്നു നിലനിന്നിരുന്നത്? ഞാൻ സംസാരിക്കുക മാത്രം, ആർ എസ് എസിന്റെ നിലപാട് ക്വിറ്റ് ഇന്ത്യ സമരത്തിന് അനുകൂലം തന്നെയായിരുന്നു. അല്ല, ആർ എസ് എസ് ഒരിക്കലും ക്വിറ്റ് ഇന്ത്യ സമരത്തിന് എനിക്ക് എതിർത്തൊരു നിലപാട് സ്വീകരിച്ചിട്ടില്ല. ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി സംസാരിച്ചപ്പോ അവരോട് ചോദിക്കാത്ത എന്താണ്, ക്വിറ്റ് ഇന്ത്യ സമരം നടക്കുന്ന സമയത്ത് ഇടതുപക്ഷത്തിന്റെ നിലപാട് എന്തായിരുന്നു എന്നുള്ള കാര്യം അഭിലാഷന് ചോദിക്കുവാൻ എന്തായിരുന്നു ബുദ്ധിമുട്ട്? മനസ്സിലാവുന്നില്ല. ഇന്ത്യ സമരത്തെ കുറിച്ച് അനിൽകുമാർ പറഞ്ഞില്ലല്ലോ, ക്വിറ്റ് ഇന്ത്യ സമരത്തെ എതിർത്തിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഒരു തർക്കവുമില്ല എനിക്ക്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ക്വിറ്റ് ഇന്ത്യ സമരത്തിന് എതിരായിരുന്നു, അത് ചരിത്ര വസ്തുതയാണ്. അതേപോലെ എതിരായിരുന്നു ആർ എസ് എസ്. ആർ എസ് എസ് ഒരിക്കലും ക്വിറ്റ് ഇന്ത്യ സമരത്തിന് എതിരായ നിലപാട് സ്വീകരിച്ചിട്ടില്ല എന്നുള്ളത് ചരിത്രപരമായ സമ്പൂർണ്ണ കൃതികൾ മലയാളത്തിൽ സമ്പൂർണ്ണ കൃതികൾ എഴുതിയിരിക്കുന്നത് എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. പറഞ്ഞുകൊണ്ട് മറ്റാരോ എഴുതി ചേർത്തിരിക്കുന്നതാണ് ഗുരുജിയുടെ പുസ്തകം. ഇവിടുത്തെ ആർ എസ് എസ് ഔദ്യോഗികമായി അച്ചടിച്ച് വിതരണം ചെയ്യുന്നത് ഔദ്യോഗികമായി അടിച്ച് വിതരണം ചെയ്യുന്നല്ല. ഞാൻ ക്ഷേത്ര പ്രകാശൻ പ്രസിദ്ധീകരിക്കുന്ന ഗുരുജിയുടെ സമ്പൂർണ്ണ കൃതികളിൽ അദ്ദേഹം ക്വിറ്റ് ഇന്ത്യ സമരത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്നാണ്. നമ്മൾ എന്തിനാണ് അതേക്കുറിച്ച് തർക്കം? ഞാൻ ഇപ്പോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാര്യം ചോദിച്ചില്ലേ ഗോകുലം എന്നോട് ചോദിച്ചു, ഞാൻ എസ് ഓർണോ ഉത്തരം പറഞ്ഞു, ആയിരുന്നില്ല, അനുകൂലമായിരുന്നില്ല എന്ന് പറഞ്ഞതുപോലെ ആർ എസ് എസ് ആയിരുന്നില്ല. നമ്മൾ എന്തിനാണ് അനുകൂലമായിരുന്നില്ല എന്ന് മാത്രമല്ല, ഇവരുടെ നിലപാട് ആർക്കൊപ്പമായിരുന്നു എന്നാണ് ഞാൻ ചോദിക്കുന്നത്. 1942 ഏപ്രിൽ മാസം 28-ാം തീയതി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അന്നത്തെ ദേശീയ സെക്രട്ടറിയുടെ ഉൾപ്പെടെയുള്ള അറസ്റ്റ് വാറന്റ് എന്തടിസ്ഥാനത്തിലാണ് റദ്ദാകുന്നതെന്ന് അഭിലാഷ് വായിച്ചിട്ടുണ്ടാവുമോ ഇല്ലയെന്ന് എനിക്ക് അറിയില്ല. സ്റ്റാഫോർഡ് പ്രിൻസ് എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് അധ്യോഗസ്ഥൻ 1942 ഏപ്രിൽ മാസം 10-ാം തീയതി ബ്രിട്ടീഷ് അധികാരികൾക്ക് അയച്ച ഒരു കത്തുണ്ട്. വാട്സാപ്പ് ഒന്നും അല്ല അഭിലാഷെ, അത് ഇന്ത്യയുടെ ആർക്കൈവ്സിലുണ്ട്. ഞാൻ പറയട്ടെ, ഇന്ത്യൻ ആർക്കൈവ്സ് 1939 അന്നത്തെ വൈസ്രോയി ആയിരുന്ന ലിൻ ലിത്ഗോ പ്രഭുവും ഇംഗ്ലണ്ടിലെ ഇന്ത്യ സെക്രട്ടറിയും തമ്മിലുള്ള കേബിൾസ് അതും ഇന്ത്യൻ ആർക്കൈവിലുണ്ട്. അതിൽ പറയുന്ന എന്താണെന്ന് അറിയോ? വി ഡി സവർക്കർ വൈസ്രോയെ സന്ദർശിക്കുന്നു. വി ഡി സവർക്കർ വൈസ്രോയെ സന്ദർശിച്ചിട്ട് വൈസ്രോയോട് പറയാണ്, ഞങ്ങൾ നിങ്ങൾക്കൊപ്പമാണ്, നിങ്ങൾ കോൺഗ്രസിനെതിരെ പോരാടുന്നു, നമുക്ക് ഒറ്റ പൊതു ശത്രുവാണുള്ളത്, ഞങ്ങൾ നിങ്ങൾക്കൊപ്പമാണ് എന്ന് വി ഡി സവർക്കറിനെ അവര് പിന്നെയും എന്തിനാണ് ഈ പറയുന്ന വീട്ടുതടങ്കലിൽ വീണ്ടും കണ്ടിന്യൂ ചെയ്തിരുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. 1937 മോചിതനാ, അതിനുശേഷം ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. 1930 ഇത് രേഖയാണ്, ആർക്കൈവൽ രേഖകളാണ് എന്റെ ഗോകുലെ. ഇത് ഈ ഇന്ത്യയും ഇംഗ്ലണ്ടിലെ ഇന്ത്യ സെക്രട്ടറിയും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ആണ്, ആർക്കൈവ്ഡ് ആണ്, ചരിത്ര രേഖയാണ്. ഇന്ത്യയിലെ ഇന്ത്യൻ വൈസ്രോയി അവിടേക്ക് ഇംഗ്ലണ്ടിലേക്ക് അറിയിച്ച കാര്യമാണ്. അത് ചുമ്മാ ആർക്കും വെറുതെ ഒന്നും പറയാൻ പറ്റില്ല. അങ്ങനെ പറഞ്ഞോളൂ. വി ഡി സവർക്കറുടെ വിഷയത്തിലേക്കല്ലല്ലോ നമുക്ക് വരുന്നത്. നമുക്ക് ആ വിഷയത്തിലേക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് വി ഡി സവർക്കറുടെ വിഷയം ഞാനല്ലല്ലോ എടുത്തിട്ടുള്ളത്. സവർക്കറുടെ വിഷയത്തിലേക്ക് നമുക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ചർച്ചയിലേക്ക് മറ്റൊരു ദിവസത്തിലേക്ക് പോവാം. ഞാൻ പറഞ്ഞു തന്നെ 1942 ഇവരുടെ നിലപാടുകളെ കുറിച്ചിട്ട് ഇന്ത്യൻ ആർക്കൈവ്സിലുള്ള രേഖകളെ കുറിച്ചിട്ടാണ് ഞാൻ സംസാരിച്ചു വന്നത്. അപ്പോൾ ആ നിലപാടെടുത്തിരുന്ന ഇവരാണ് ഇപ്പോഴിവിടെ വന്ന് നിന്നിട്ട് ആർ എസ് എസിനെതിരായിട്ട് സംസാരിക്കുവാൻ വേണ്ടിയിട്ട് കുറെ വാട്സാപ്പ് രേഖകളുമായിട്ട് കടന്നു വന്നിരിക്കുന്നത്. അതെന്തോ ആയിക്കൊണ്ട് പോട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത് കെ സുധാകരൻ എന്ന് പറയുന്ന വ്യക്തി
ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കേരളത്തിലെ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തെ കൃത്യമായി മനസ്സിലാക്കാറാണ് അദ്ദേഹം മനസ്സിലാക്കിയിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നതെന്നായിരുന്നു എന്റെ പോയിന്റ്. ഒരിക്കലും അല്ല, കാരണം അദ്ദേഹത്തിന് എന്തോ ബുദ്ധിഭ്രംശം സംഭവിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കേരളത്തിലെ ഇടതുമുന്നണിയും വലതുമുന്നണിയും ഒരേപോലെ മുസ്ലിം വോട്ട് ബാങ്കിനെ പ്രീണിപ്പിക്കുവാൻ വേണ്ടി മത്സരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഞങ്ങൾ RSSന്റെ ശാഖ സംരക്ഷിക്കുവാൻ പോയി എന്നൊക്കെയുള്ള നിലപാടെടുക്കുന്നത് അദ്ദേഹത്തിന് എന്തോ കുഴപ്പം സംഭവിച്ചിട്ടുണ്ടോ എന്ന്. മുസ്ലിം വോട്ട് ബാങ്ക് മുസ്ലിം ലീഗിൽ ഭദ്രമല്ലേ, അവർക്കാണ് ഇപ്പോഴും വളരെ കൂടുതൽ വോട്ടുകൾ സീറ്റുകൾ അവിടെ. നോക്കൂ, ഹിന്ദു വോട്ട് ബാങ്ക് 16-17% വോട്ട് ബിജെപിക്ക് കിട്ടിയെടുത്തുന്ന 10% ഷിഫ്റ്റ് ആയി. കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ചിട്ട് UDFന്റെ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് നായർ ക്രിസ്ത്യൻ മുസ്ലിം വോട്ട് ബാങ്ക് ആണ്. ഈ പറയുന്ന മുസ്ലിം വോട്ട് ബാങ്കിൽ കാര്യമായ ഒരു ഇടിവ് അവർക്ക് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ സംഭവിച്ചിട്ടുണ്ട്. അതിലേക്ക് കടന്നു കയറുവാൻ വേണ്ടി CPMന് സാധിച്ചിട്ടുമുണ്ട്. അതിൻ്റെ പ്രധാന കാരണം RSSനെ എതിർക്കുന്നത് ഞങ്ങളാണ് എന്നുള്ള ഒരു പെർസെപ്ഷൻ ക്രിയേറ്റ് ചെയ്ത് കേരള പൊളിറ്റിക്സിൽ മുസ്ലിംസിന്റെ ഇടയിൽ ഞങ്ങളൊരു സംരക്ഷകരാണ് എന്നുള്ള ഒരു ഇംപ്രഷൻ അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മത്സര ബുദ്ധിയോടുകൂടി അവർ നടത്തുന്നത് കൊണ്ടാണ് സംഭവിച്ചിരിക്കുന്നത്. ശരി, ഓക്കെ, അതുകൊണ്ടാണ് ഇങ്ങനെയൊരു നിലപാട്. അപ്പോൾ സുധാകരന്റെ രാഷ്ട്രീയ ബുദ്ധി അല്ല, ബുദ്ധി മോശമാണെന്നുള്ളതാണ് താങ്കളുടെ അഭിപ്രായം.